കലകെട്ടിയടിക്കണം. പഠിപ്പില്ലാത്ത ചില ആണുങ്ങളുണ്ടാവുമല്ലോ, അവർക്കാണെങ്കിൽ ഗർഭിണികൾ എത്രത്തോളം സുരക്ഷിതമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ? അന്ധവിശ്വാസമാണോ, ശരിയായ ചികിത്സാ രീതികളാണോ അവർക്ക് വേണ്ടത്? എവിടെ നടത്തിയാലും പ്രസവം എവിടെ നടത്തിയാലും നല്ലത് തന്നെ. പക്ഷേ പ്രഗ്നൻസി ആയിരിക്കുന്നവർ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് പാലിച്ചാൽ എവിടെയായാലും പ്രസവം നല്ലതായിരിക്കും. വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റലും ഇതൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ പോകും, അറിയാൻ പറ്റും. ഈ പഠിപ്പില്ലാത്ത ചില ആണുങ്ങളുണ്ടാവുമല്ലോ, അവർക്കാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്, എങ്ങനെ ചികിത്സിക്കണം, എങ്ങനെ കൊണ്ടേ നടക്കണം എന്നൊക്കെ. പക്ഷേ അവിടെ കാരണവന്മാരുണ്ടെങ്കിലും ബുദ്ധിമുട്ട് വരും. വീടല്ല, ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഹോസ്പിറ്റലിലാണ് പോലെ നല്ലത്. പണ്ടാണ് ഞാൻ രണ്ടെണ്ണം വീട്ടിലെ പ്രസവിച്ച, അത് ആ കൊല്ലം ആ സമയം. അപ്പോൾ കുഴപ്പമുണ്ടായില്ല, ഇപ്പം ഒന്നും അറിയാൻ പാടില്ല ആർക്കും. നമ്മൾക്കറിയാത്ത ഒരു ഫുഡ് നമ്മൾ കഴിക്കില്ല, അതുപോലെ തന്നെ നമുക്കറിയാത്തൊരു ചികിത്സയും എടുക്കാൻ പാടില്ല. പ്രസവം സുരക്ഷിതമാണ് അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് അല്ല ഉള്ളത്. ഇപ്പം നിലനിൽക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പരിചരണം കറക്റ്റായിട്ടാണോ കിട്ടുന്നത് എന്ന് എൻഷുർ ചെയ്യേണ്ട ഒരു അതോറിറ്റിയാണ് വേണ്ടത്. അത് ഹോസ്പിറ്റൽസ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഭാഗത്ത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരാളാണെങ്കിലും നമ്മൾ എൻഷുർ ചെയ്യണം ഈ ഹോസ്പിറ്റൽ എത്രത്തോളം ഇതാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ അതൊന്നും എൻഷുർ ചെയ്യാൻ പാടില്ല പറ്റാത്ത ഒരു തേർഡ് ടയർ അല്ലെങ്കിൽ തീരെ പിന്നോക്ക വിഭാഗവും അതുപോലത്തെ പ്രദേശങ്ങളിലുള്ള സ്ത്രീകളുണ്ട്, അവർക്ക് എൻഷുർ ചെയ്യേണ്ടത് ഈ ഗവൺമെൻറ് അതോറിറ്റീസ് പോലത്തെ അവരിൽ ഏത് ഇപ്പം അയൽക്കൂട്ടങ്ങൾ വഴിയോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഏതാണോ നാട്ടിൽ ഒരു ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള അതോറിറ്റി ഉള്ളത് അതുവഴി എൻഷുർ ചെയ്യേണ്ടതാണ്. കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും മെഡിക്കൽ സയൻസ് എന്താണോ പറയുന്നത് അതനുസരിച്ച് നീങ്ങണം, അല്ലാതെ നമ്മുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നും പിന്തുടർന്നിട്ട് കാര്യമില്ല. ലേറ്റസ്റ്റ് മെഡിക്കൽ സയൻസ് എന്താണോ പറയുന്നത് അതനുസരിച്ച്. പണ്ട് കാലങ്ങള് ഇപ്പോഴത്തെ അഡ്വാൻസ് സിസ്റ്റംസ് വെക്കുമ്പം ഏറ്റവും നല്ലത് ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്യാണ്. ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, വീട്ടിൽ നടത്തുന്നത് ബെറ്ററാണ്, നല്ലതാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് അറിയണം ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നാളെ ഹോസ്പിറ്റൽ ബെറ്റർ. ഹോസ്പിറ്റൽ തന്നെ ബെറ്റർ. പ്രസവമൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ, കാരണം ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഹോസ്പിറ്റലല്ലേ ഉണ്ടാവുള്ളൂ. അത് ഹോസ്പിറ്റലിൽ തന്നെ അല്ലേ, അത്ര അറിവുള്ളവർ ഇപ്പോൾ ഉണ്ടോന്ന് അറിയില്ല. പണ്ടത്തെ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ അത്ര അറിവുള്ളവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോസ്പിറ്റൽ എന്നുവെച്ചാൽ പ്രസവം വീട്ടിലെടുക്കാനുള്ള ആൾക്കാർ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇപ്പം ഇല്ല, ഹോസ്പിറ്റലുകളിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിൽ തന്നെ, ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ. ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇപ്പം ഈ ഒരു സംഭവത്തിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ചിലവര് ചിലവരുടെ വിവരമില്ലായ്മ അത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഹോസ്പിറ്റല്, അത് പണ്ടത്തെ കാലത്തല്ലേ വീടുകളിലുള്ള പ്രസവങ്ങള്, ഇപ്പൊ അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മളൊക്കെ മാറിയില്ലേ, ചേഞ്ച് ആയില്ലേ ജീവിതം തന്നെ. നല്ല അടി കൊടുക്കണം. വിദ്യാഭ്യാസം ഇപ്പൊ ഇത്ര നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കണത് ശരിയല്ലല്ലോ. അവർക്ക് ആ പെണ്ണുങ്ങൾക്ക് നേരിടാനുള്ള ശക്തി വേണം, അത് തന്നെ നമ്മളല്ലേ റിസ്ക് എടുക്കണത്. സ്ത്രീകൾ സുരക്ഷിതമാണോ ഹോസ്പിറ്റലുകളിൽ പോയാലും വീടുകളിലൊക്കെ ആണെങ്കിലും? സുരക്ഷിതമല്ല. അറിയാലോ എന്താ ചെയ്യണ്ടേന്ന്, സമൂഹത്തിന് ഇതാവണം, അത് ശരിയല്ല ഒരിക്കലും. ഹോസ്പിറ്റലിൽ തന്നെ, ഹോസ്പിറ്റലാണ് വീട്ടില് നടത്താനായിട്ട് ശ്രമിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ എന്താ ചെയ്യണ്ടേ? കലേ കെട്ടിയടിക്കണം. നമ്മുടെ വിശ്വാസം പിന്നെ ഇങ്ങനെ വരുന്നോണ്ട് നമ്മളിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. പ്രസവാനന്തര ചികിത്സ ഒക്കെ നിഷേധിക്കുന്ന ഭർത്താക്കന്മാരെ എന്താ ചെയ്യണ്ടേ? ഏറ്റവും നല്ല ശിക്ഷ നൽകണം. നമ്മള് അതിന് ശരിക്കും പ്രതികരിക്കണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ സംഭവങ്ങൾ നമ്മളെന്തായാലും കൊണ്ടുപോകാനെ വേണം, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കണം. അതെ, ഉറപ്പിക്കണം. അതിപ്പോ ഇന്നത്തെ കാലത്ത് ആരാണ് വീടുകളിൽ പ്രസവ ശുശ്രൂഷയൊക്കെ എടുക്കുന്നത്? അതെല്ലാം ഹോസ്പിറ്റലുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും ഹോസ്പിറ്റൽസിൽ തന്നെയാണ് സുരക്ഷിതമാവുന്നത്. പക്ഷെ ഹോസ്പിറ്റൽസിൽ ഇപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വലിയൊരു ടോപ്പിക്കാണ്, ഒരു ശരിക്കും പറഞ്ഞ ഒരു ഡിബേറ്റ് പോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്സാണ്. ശരിക്കും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി ഈസ് വെരി എന്താ പറയുക, മാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഘടകമാണ്. ചിലർക്ക് ഒരുപക്ഷെ ചിലപ്പോൾ വളരെ ഈ വളരെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ പോയി പ്രസവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ്സേ ഉണ്ടെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ്സ് എൻഷുർ ചെയ്യണം നമ്മളുടെ ഡീറ്റ അവിടെ അവർക്ക് നല്ല ഒരു കറക്റ്റായിട്ടുള്ള പരിചരണം കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അവരെ കെയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. കേരളം പോലുള്ള ഒരു നാട്ടിൽ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടും അതെ വളരെ മൈനോറിറ്റി കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു 10,000 ആൾക്കാരെ അല്ലെങ്കിൽ 1,00,000 ആൾക്കാരെ എടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ വരുന്ന ഒരാളായിരിക്കും, ഒരാൾ തന്നെ ചിലപ്പോൾ കാണണം എന്നില്ല. ആക്ച്വലി ശരിക്കും നമുക്കത് എന്താ പറയണ്ടേ, അത് നമുക്ക് മെൻഷൻ ചെയ്യാവുന്ന സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് ഹോസ്പിറ്റൽ തന്നെയാണ്. ഹോസ്പിറ്റൽസിൻ്റെ കേസിൽ നമുക്ക് ഈ പറയുന്ന പോലെ ലൈക്ക് ഹോസ്പിറ്റൽസിന് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൽ പോകണം എന്നുള്ളത് നമ്മളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.